ഹലോ ഫ്രണ്ട്സ്, ഇവിടെ കണ്ടില്ലേ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്ലെയറാണിത്. ഞാൻ കുറച്ച് മുന്നേ ചെയ്തതാണ്. ഇപ്പം ഞാൻ നിങ്ങൾ കാണിച്ച A to Z എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ റെസ്റ്റോറൻറ്റ് ഫ്ലെയർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇത് ക്ലോസ് ചെയ്യാൻ പോണ, ക്ലോസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി A4 ഫ്ലെയർ ചെയ്യാൻ വേണ്ടി A4 പേപ്പർ സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചു തരുന്ന ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി ഇവിടെ അതിൻ്റെ ഇമേജൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. 1 by 1 ആയിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. Ctrl X, Ctrl V അടിച്ച് പേസ്റ്റ് ചെയ്യുക. Alt പ്രസ് ചെയ്ത് ഒരുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് അലൈൻ ചെയ്ത് വെക്കണം. ഹൊറിസോണ്ടൽ ആക്കി കൊടുക്കുക. നമുക്ക് ഇങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടാൻ തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഈ വുഡിൻ്റെ ആവശ്യമില്ല, നമുക്ക് വേറെ ഒരു എക്സ്ട്രാ ഒന്ന് കൊടുക്കുന്നതായിരിക്കും ഭംഗി. അപ്പോൾ അത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഇപ്പം ഡിലീറ്റ് ചെയ്തു, മൂടി ഒന്ന് വലുതാക്കി കൊടുക്കാം. നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇതിന് ശേഷം നമുക്ക് ഒരു ലൈറ്റ് തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഒരു സൈഡിൽ ബ്രഷ് കൊണ്ട് കൊടുക്കാം. അങ്ങനെയാണ് കൊടുക്കുന്നത്. കാണിച്ചു തരാം. ഈ യെല്ലോയില് ലൈറ്റ് യെല്ലോ എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ പുതിയ ലെയർ എടുക്കുക. Shift Ctrl N പുതിയ ലെയർ എടുത്ത് ബ്രഷിനെ ഒന്ന് വലുതാക്കിയിട്ട് ഓൾറെഡി നമ്മൾ യെല്ലോ ലൈറ്റ് യെല്ലോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ബ്രഷ് കൊണ്ട് വരച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് പുതിയ ലെയർ എടുത്തിട്ട് ലൈറ്റ് എഫക്റ്റ് പോലെ കൊടുത്ത് കാണിച്ചു തരാം. പുതിയ ലെയർ എടുക്കുക, ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ചെറുതായി വരച്ചു കൊടുക്കുക. ഇവിടെ ഫ്ലോ നമ്മൾ 100 ആക്കണം, ഇത് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബ്ലെൻഡിങ് മോഡിൽ ഓവർലേ കൊടുക്കുക, എന്നിട്ട് നമ്മൾക്ക് സൈഡിലേക്കാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തതെന്ന് വെച്ചാൽ അടുത്ത ബാക്ക്ഗ്രൗണ്ടിൻ്റെ താഴെ നമുക്ക് വുഡിൻ്റെ ഒരു പിക്ചർ കൊണ്ടുവരണം. ഞാൻ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് മാത്രം വുഡിൻ്റെ ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് ക്യുക്ക് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് വുഡ് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം. സൂം ചെയ്ത് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ ഭാഗവും നമുക്ക് കിട്ടണ്ടേ. എഡ്ജൊക്കെ കറക്റ്റ് നോക്കണം. ഇത്
ഇനിയിപ്പം നമ്മൾ ഈ വുഡിനെ നമുക്ക് കൺട്രോൾ എല്ലു കൊടുത്തിട്ട് ഒന്ന് ബ്രൈറ്റ്നെസ് ഒക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. കൺട്രോൾ എല്ല് അടിച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടിക്കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അടിയിൽ നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ വേറൊരു വുഡും കൂടി കൊടുക്കണം. കൺട്രോളോ ഈ വുഡാണ് അവിടെ കൊടുക്കാൻ പോകുന്നത്. കൺട്രോൾ എ, കൺട്രോൾ എക്സ്, കൺട്രോൾ വി, ഒന്ന് വലുതാക്കി കൊടുക്കാം. ഇത് നമുക്ക് വെർട്ടിക്കലായിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. വെർട്ടിക്കൽ അല്ല, നമുക്ക് അതായത് വെർട്ടിക്കലായിട്ട് കൊടുത്ത് ഇങ്ങനെ കുത്തനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ വേണ്ട ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് മാസ്ക് കൊടുത്ത് ഒഴിവാക്കാം. കൺട്രോൾ എല്ലടിച്ച് ബ്രൈറ്റ്നെസ് കൂട്ടി കൊടുക്കാം. ഇപ്പോഴാണ് നമ്മുടെ മേലത്തെ വുഡിന് മാച്ചാവുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഹ്യൂ സാച്ചുറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേലെയുള്ള അതിനനുസരിച്ച് നമുക്ക് ഈ കളറ് മാച്ച് ആവുന്ന രീതിയിൽ കിട്ടും. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഷാഡോ കൊടുക്കണം. അതിനി ഷിഫ്റ്റ് കൺട്രോൾ എന്നടിച്ച് പുതിയ ലെയർ എടുത്തിട്ട് ബ്ലാക്ക് കളറ് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലിങ്ങനെ ബ്രഷ് കൊണ്ട് വരച്ച് കൊടുക്കുക. ഒപ്പാസിറ്റി വേണമെങ്കിൽ കുറച്ച് കൂട്ടിക്കൊടുക്കുക. ഇനിയിപ്പോൾ ഗ്രാസ്
കൂടെ കൊടുക്കണം. ഗ്രാസ് പിക്ചർ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. ബർഗറിൻ്റെ പിക്ചറൊക്കെ അങ്ങോട്ടേ കൊണ്ടുവരാം. ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് എളുപ്പം കഴിയും. കൺട്രോളോ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കൺട്രോൾ പ്ലസ് ആൾട്ട് പ്ലസ് ആർ ആണ് ഞെക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും, അതിൽ സെലക്ട് സബ്ജക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. റെൻഡർ ആവേണ്ട സമയം നമ്മൾ കൊടുക്കണം. അതിൻ്റെ നേരെ താഴോട്ട് വന്നിട്ട് ഫെതർ 0.4 കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബർഗറിൻ്റെ അപ്പുറത്തെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് കൊടുത്താൽ ഈ രീതി തന്നെയാണ് ഞാൻ ഇന്നത്തെ ഇമേജ് കട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇത് വളരെ എളുപ്പമുള്ള എളുപ്പം നമുക്ക് സമയലാഭമാണ്, അതുകൊണ്ട് എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന രീതി ഇത് തന്നെയാണ്. നമുക്കിതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വലുതാക്കി വെച്ചു കൊടുക്കാം. ഇതിന് നമ്മൾ ഇതിൻ്റെ ഷാഡോ കൊടുക്കണം. അപ്പോൾ ഷിഫ്റ്റ് കൺട്രോൾ എൻ അടിച്ച് പുതിയ ലെയർ എടുത്ത് ബ്രഷ് സെലക്ട് ചെയ്തിട്ട് ബ്ലാക്ക് ഒപ്പാസിറ്റി നമ്മൾ കുറച്ച് കൊടുക്കണം. കുറച്ച് കൊടുക്കുക, എന്നിട്ടിങ്ങനെ എന്നിട്ട് ആ ലെയർ നമുക്ക് അടിയിലാക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് അടുത്ത പിക്ചർ കൊണ്ടുവരാം. കോളേൻ്റെ പിക്ചർ നമുക്ക് സൈഡിൽ വെച്ചു കൊടുക്കാം. വലിച്ചിട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ചെറുതാക്കി കൊടുക്കാം. ബർഗറിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെ അലൈൻ ചെയ്ത് വെക്കുക. ഇതൊന്ന് വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കി കൊടുക്കാം, ഇത്രയും വലിപ്പം ആവശ്യമില്ല. നമുക്ക് സൈഡിൽ സൈൻ ബോർഡ് വെക്കണം. നമുക്കത് കൊണ്ടുവരാം.
delete shift s f6 കൊടുത്ത് feather കൊടുത്താൽ സ്മൂത്ത് ആയിട്ട് കിട്ടും ഓക്കെ കൊടുക്കുക നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കാൻ ഉദ്ദേശിക്കുന്നു ഇവിടെ ഇങ്ങനെ ഒന്ന് കുറച്ചുകൂടി വേണമെങ്കിൽ ഒന്ന് വലുതാക്കി കൊടുക്കാം ഇപ്പം ഇതിൻ്റെ മാറ്റർ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് PSD ഫയലാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് വലിച്ചിട്ട് കൊടുക്കുക അത് മാത്രമല്ല ഇനി പണി എല്ലാം സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് വലിച്ചിടാം ഒന്ന് വലുതാക്കി കൊടുക്കണം അലൈൻ ചെയ്ത് കൊടുക്കണം ഇവിടെ ഒന്ന് വലുതാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം ഇപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക